കൃഷ്ണ എം ജി, സ്ഥലം തിരുവനന്തപുരം. അപ്ലിക്കേഷൻ കൊടുത്ത എക്സാം കൊണ്ട് മാത്രമാണ് ഇത് ടച്ച് പോവാതെ അതിൽ തന്നെ നിൽക്കാൻ സാധിച്ചത്. ഈ സാർ ഇങ്ങനെ ക്ലാസ് വയ്ക്കുന്നുണ്ടോ ഉണ്ടായിരുന്നുകൊണ്ട് മാത്രം സൂം മീറ്റും അല്ലാണ്ടും സാറ് വാട്സപ്പിൽ കൂടെ ഒക്കെ തരുന്ന ക്ലാസ് നോട്ട്സും ഒക്കെ കൊണ്ട് മാത്രം. ക്ലാസ് വന്നുകൊണ്ടിരുന്ന സമയത്ത് സാർ ഇങ്ങനെ ചോദിക്കുമായിരുന്നു, 8 മണിക്കൂർ പഠിക്കുന്നവരായിരിക്കും, 6 മണിക്കൂർ ഞാൻ സാർ ഇങ്ങനെ ഈ താഴ്ന്ന് പറയട്ടെ പറയട്ടെന്നായിരിക്കും. പക്ഷെ 2 മണിക്കൂർ 1 മണിക്കൂർ ഒന്നും സാറ് ചോദിക്കില്ല. ശരിക്കും എൽ ഡി സിക്ക് പഠിച്ചു തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, 8 അല്ല വേണമെങ്കിൽ 10-12 മണിക്കൂർ വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വേണമെന്ന് വെച്ചായിരുന്നു പഠി. ഫസ്റ്റ് ഐറ്റം കിട്ടിയപ്പോൾ തന്നെ ജോലി കിട്ടിയ ഒരു ഫീലായിരുന്നു, അത്ര ഭയങ്കര സന്തോഷമായിരുന്നു. കഴിഞ്ഞ പിന്നെ ഹസ്ബൻഡിന്റെ വീട്ടിലെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ക്ലാസ്സിന് വരാനും പിന്നെ കുട്ടികളുണ്ടെങ്കിൽ അങ്ങനെ പഠിക്കാനൊക്കെ പറ്റത്തുള്ളൂ. നമ്മുടെ ഏറ്റവും കൂടുതൽ ലൈഫിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ അച്ചീവ് ആകുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടി സന്തോഷിക്കുന്നത് നമ്മുടെ പാരൻസും നമ്മുടെ ഹസ്ബൻഡും വീട്ടുകാരൊക്കെ. അത് എനിക്കിപ്പോൾ നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ട്. അവരായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ പബ്ലിസിറ്റി തരുന്നത്, മൊത്തം ജോലിയും അല്ലെങ്കിൽ വൈകിന് ജോലിയായി എന്നൊക്കെ അവരെല്ലാവർക്കും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നതാണ്. നമുക്ക് ഭയങ്കര സന്തോഷത്തോളും, അവര് ഭയങ്കര പ്രൗഡാണ് പറയുന്നത്. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പ്രത്യേകിച്ച് ഗേൾസിനോട്, എല്ലാവരും ഒരു ജോലി ഉറപ്പായിട്ടും വാങ്ങണം. അത് നമുക്ക് നമ്മുടെ ഒരു സെൽഫ് എത്തുന്ന ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്തായാലും ഒരു ജോലി നേടിയിരിക്കുന്നത്. പിന്നെ നമ്മളിവിടെ എനിക്കറിയാം ഇരിക്കുന്നത് ഒരു കൂടുതലും വീട്ടമ്മമാരായിരിക്കും, അവരെത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇവിടെ 2 മണിക്കൂറിലേക്കും 3 മണിക്കൂറിലേക്കും എനിക്ക് നല്ല പോലെ അറിയാം. എല്ലാവരും പഠിക്കുക, എല്ലാവരും ബോയ്സും ഗേൾസും ഒക്കെ എല്ലാവർക്കും ഓരോരോ സ്വപ്നങ്ങളുണ്ട്. ജോലി കിട്ടിയിട്ട് എന്ന് പറഞ്ഞ് നമ്മൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ കൂട്ടി വയ്ക്കും. അപ്പൊ നമുക്ക് അതെല്ലാം നേടാൻ വേണ്ടിയിട്ട് ഒരു ജോലി അത്യാവശ്യമാണ്. അപ്പൊ അതെല്ലാവർക്കും കിട്ടട്ടെ, എല്ലാവർക്കും കിട്ടും, ഇവിടെ നിന്ന് പഠിച്ചാൽ ഉറപ്പായിട്ടും കിട്ടും. അപ്പൊ ഞാൻ തന്നെ ഇങ്ങനെ ആലോചിക്കും, ഞാൻ എൻ്റെ സ്കൂൾ കാലത്തോ കോളേജ് കാലത്തോ പോലും ഞാൻ ഇങ്ങനെ ഒരുപാട് ഒരിക്കലും പഠിച്ചിട്ടില്ല. പക്ഷെ ജോലി എന്നുള്ളത് എല്ലാവർക്കും അത്യാവശ്യമുള്ള കാര്യമാണ്. ഇപ്പൊ സാർ ഇങ്ങനെ പറയും, നമുക്കൊരു ആ ഒരു സാറിന്റെ ആ സെന്റൻസ് എപ്പോഴും എന്നെ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് എപ്പോഴും സ്വന്തമായിട്ടൊരു അഡ്രസ്സ് കാണും സാർ എപ്പോഴും പറയും. അത് ശരിയാണ്, നമ്മള് ആരുടെങ്കിലും വൈഫ് ആരുടെങ്കിലും മകൾ എന്നൊക്കെ പറഞ്ഞായിരിക്കും നമ്മൾ എപ്പോഴും അറിയപ്പെടുന്നത്. അപ്പൊ നമ്മളൊരു ഡെസിഗ്നേഷൻ വെച്ച് ഇങ്ങനെ അറിയപ്പെടുന്നു എന്ന് പറയുന്നതാണ് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ എംപവർമെന്റ് എന്ന് ഞാൻ ഇപ്പൊ വിശ്വസിക്കുന്നു. പിന്നെ നമുക്ക് ജോലി കിട്ടുമ്പോൾ നമ്മളെ തള്ളി പറഞ്ഞ വരും, നമ്മളെ തിരിച്ചു പറഞ്ഞു വരും, ഒക്കെ നമ്മളെ കൺഗ്രാജുലേറ്റ് ചെയ്യും. എല്ലാവർക്കും 100, 101 മാർക്ക് കിട്ടും. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കും ഇത് എങ്ങനെ 100, 101 മാർക്ക് വാങ്ങുന്നത്. അപ്പൊ ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്ത എക്സാം കൊണ്ട് മാത്രമാണ് ഇത് ടച്ച് പോവാതെ അതിൽ തന്നെ നിൽക്കാൻ സാധിച്ചത്. അറ്റ്ലീസ്റ്റ് ഒരു 1 മണിക്കൂറെങ്കിലും എന്തെങ്കിലുമൊക്കെ വായിച്ചിട്ട് ആ എക്സാം എഴുതണം ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് മാത്രം ഒരു കുറച്ച് സമയമെങ്കിലും PSC പഠിച്ചിട്ട് ബാക്കി എല്ലാവരുടെ വീട്ടിൽ എല്ലാവരും ഉണ്ടല്ലോ. അപ്പൊ മാക്സിമം സമയം നമ്മളെല്ലാവരും അടിച്ചു പൊളിച്ചു ആ സമയം. അപ്പൊ ഞാനും അതിന്റെ ഒരു വീട്ടിലായിരുന്നു. എന്നിരുന്നാലും സാർ ഇങ്ങനെ ക്ലാസ് വയ്ക്കുന്നുണ്ടോ ഉണ്ടായിരുന്നുകൊണ്ട് മാത്രം സൂം മീറ്റും അല്ലാണ്ട് സാറ് വാട്സപ്പിൽ കൂടെ ഒക്കെ തരുന്ന ക്ലാസ് നോട്ട്സും ഒക്കെ കൊണ്ട് മാത്രം അവർ ടച്ച് പോവാതെ ഹെൽപ്പ് ചെയ്തു ഇതിൽ നിൽക്കാൻ വേണ്ടി. അപ്പൊ ക്ലാസ് വന്നുകൊണ്ടിരുന്ന സമയത്ത് സാർ ഇങ്ങനെ ചോദിക്കുമായിരുന്നു, 8 മണിക്കൂർ പഠിക്കുന്നവരായിരിക്കും, 6 മണിക്കൂർ ഞാൻ സാറ് ഇങ്ങനെ നീ താഴ്ന്ന് പറയട്ടെ പറയട്ടെന്നായിരുന്നു. പക്ഷെ 2 മണിക്കൂർ 1 മണിക്കൂർ സാറ് ചോദിക്കില്ല. അപ്പൊ ഞാൻ വിചാരിക്കും 2 മണിക്കൂർ 1 മണിക്കൂർ പഠിക്കുന്നവരില്ലായിരിക്കും എന്ന് വിചാരിച്ചു. ശരിക്കും LDC പഠിച്ചു തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, 8 അല്ല വേണമെങ്കിൽ 10-12 മണിക്കൂർ വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വേണമെന്ന് വെച്ചായിരുന്നു പഠിക്കുന്ന ജോലികളെല്ലാം. അത് എന്റെ വീട്ടില് ചേട്ടൻ്റെ അമ്മയും ചേട്ടനും എല്ലാം കൂടെ ഹെൽപ്പ് ചെയ്തിട്ടാണ്. 9 മണിക്ക് മുന്നേ തന്നെ ഞാൻ എന്റെ എല്ലാ ജോലികളും വീട്ടിലെ എല്ലാ ജോലികളും കഴിഞ്ഞിട്ട് ഞാൻ 9 മണി മുതൽ രാത്രി വരെ, കാരണം ഉറക്കം ഒഴിച്ചിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ മാക്സിമം 9 മണി മുതൽ രാത്രി 10-11 ആ സമയത്ത് മാക്സിമം കുഞ്ഞിനെ കുളിക്കാൻ അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കാൻ ആ സമയം എനിക്ക് എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ മാത്രം ചെയ്യാൻ ഒഴികെ ബാക്കി എല്ലാ സമയത്തും ആ സമയം ഫുൾ LDC വേണ്ടി. ഭയങ്കര സന്തോഷം എനിക്ക് ഫസ്റ്റ് ഐറ്റം കിട്ടിയപ്പോൾ തന്നെ ജോലി കിട്ടിയ ഒരു ഫീലായിരുന്നു, അത്ര ഭയങ്കര സന്തോഷമായിരുന്നു. പോലീസ് കിട്ടുമെന്നൊരു ചെറിയൊരു വിശ്വാസം ഉണ്ടായിരുന്നു, എന്നാലും പഠിത്തം അങ്ങനെ സ്റ്റോപ്പ് ചെയ്തില്ല. അടുത്ത് വീണ്ടും ഡിഗ്രി ലെവലിൽ എക്സാംസ് കഴിഞ്ഞിരുന്നു, അപ്പൊ അതിനൊക്കെ പ്രിപ്പയർ ചെയ്തു, അതൊക്കെ എക്സാംസ് കഴിഞ്ഞിട്ടുണ്ട്.
ലിസ്റ്റിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ കഴിഞ്ഞാൽ പിന്നെ ഹസ്ബൻഡിന്റെ വീട്ടിലെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ക്ലാസ്സിന് വരാനും പിന്നെ കുട്ടികളുണ്ടെങ്കിൽ അങ്ങനെ പഠിക്കാനൊക്കെ പറ്റത്തുള്ളൂ. നമ്മൾ ഏറ്റവും കൂടുതൽ ലൈഫിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ അച്ചീവ് ആകുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടി സന്തോഷിക്കുന്നത് നമ്മുടെ പാരൻസും നമ്മുടെ ഹസ്ബൻഡും വീട്ടുകാരൊക്കെയായിരിക്കും. അത് എനിക്കിപ്പോൾ നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ട്. അവരായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ പബ്ലിസിറ്റി ചെയ്യുന്നത്. അയ്യോ മോക്ക് ജോലിയും അല്ലെങ്കിൽ വൈകിന് ജോലിയായി എന്നൊക്കെ അവരെല്ലാവർക്കും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നതാണ്. നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. അവർ ഭയങ്കര പ്രൗഡാണ് പറയുന്നത്. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പ്രത്യേകിച്ച് ഗേൾസിനോട് എല്ലാവരും ഒരു ജോലി ഉറപ്പായിട്ടും വാങ്ങണം. അത് നമുക്ക് നമ്മുടെ ഒരു സെൽഫ് എത്തുന്ന ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്തായാലും ഒരു ജോലി നേടിയിരിക്കണം. പിന്നെ നമ്മളിവിടെ എനിക്കറിയാം ഇരിക്കുന്നത് ഒരു കൂടുതൽ വീട്ടമ്മമാരായിരിക്കും. അവർ എത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇവിടെ ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ ഇരിക്കുന്നതെന്ന് എനിക്ക് നല്ല പോലെ അറിയാം. അപ്പോൾ നമുക്ക് കിട്ടിയ ഒരു സമയം മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക, ബാക്കി പ്രാർത്ഥിക്കുക. നമ്മളെവിടെയെങ്കിലും കുറച്ച് എഫേർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് കണ്ടിരിക്കും. എല്ലാവരും പഠിക്കുക, എല്ലാവരും ബോയ്സും ഗേൾസും ഒക്കെ എല്ലാവർക്കും ഓരോരോ സ്വപ്നങ്ങളുണ്ട്. ജോലി കിട്ടിയിട്ടെന്ന് പറഞ്ഞ് നമ്മൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ കൂട്ടി വയ്ക്കും. അപ്പം നമുക്ക് അതെല്ലാം നേടാൻ വേണ്ടിയിട്ട് ഒരു ജോലി അത്യാവശ്യമാണ്. അപ്പം അതെല്ലാവർക്കും കിട്ടട്ടെ, എല്ലാവർക്കും കിട്ടും. ഇവിടെ നിന്ന് പഠിച്ചാൽ ഉറപ്പായിട്ടും കിട്ടും. അഡീഷണൽ ആയിട്ട് എക്സ്ട്രാ പോയിന്റ്സ് കിട്ടുന്നത് ആഡ് ചെയ്ത് പഠിച്ചു. പിന്നെ ലോക്ക്ഡൌൺ സമയത്ത് സാറിൻ്റെ യൂട്യൂബ് ചാനലും അല്ലാണ്ട് സാറ് തന്ന നോട്ട്സ് എല്ലാം പ്രത്യേകിച്ച് സ്വന്തമായിട്ട് തന്നെ കുറേ നോട്ട്സ് അങ്ങനെ ഉണ്ടാക്കി കീപ്പ് ചെയ്ത് വെച്ചു. അത് റെഫർ ചെയ്തു. ഇംഗ്ലീഷൊക്കെ അറിയാമെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ആയിരുന്നു ഡിഗ്രിക്കും പി ജിക്കും ഒക്കെ. അപ്പം അത് അത്യാവശ്യം എളുപ്പമായിരുന്നു. മാത്സ് ആയിരുന്നു ഏറ്റവും കൂടുതലും എനിക്ക് തെറ്റുന്നത്, മാർക്ക് കിട്ടാത്തത്. അപ്പം മാത്സ് പഠിക്കാൻ ശരിക്കും സഹായിച്ചത് സാറ് ആ സമയത്ത് ഞാൻ വന്ന സമയത്ത് ഉച്ചയ്ക്ക് ശേഷം ചില ദിവസങ്ങളിലെ പ്രത്യേകിച്ച് ക്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും ആ ക്ലാസ്സുകളിലൂടെ മാത്രമാണ്. പിന്നെ രാവിലെ ഇവിടെ എക്സാം പറഞ്ഞു തരുന്നവര് ഷോർട്ട് കട്ട്സ് ഒക്കെ പറഞ്ഞു തരും. അപ്പൊ അതൊക്കെ മാത്രം നോട്ട് ചെയ്ത് വെച്ചിട്ടാണ് മാത്സിന്റെ ആ ഒരു ട്രാക്കിലേക്ക് വന്നത്. പിന്നെ തൊഴിൽ വാർത്തയ്ക്ക് അകത്ത് മിഡിൽ പേജിൽ വരുന്ന മാത്സ് ക്വസ്റ്റ്യൻസ് അതൊക്കെ തന്നെ ചെയ്ത് പഠിച്ചിട്ട് അപ്പൊ മാത്സ് ഒരുവിധം അങ്ങനെ ക്ലിയർ ആയി കിട്ടി. ഇംഗ്ലീഷും മലയാളം മാത്സും ഒരുവിധം ഒരു 8, 9, 10 മാർക്ക് എനിക്ക് ഷുവർ ആയിട്ടും കിട്ടും. പിന്നെ പേടിയുണ്ടായിരുന്നത് ജി കെ ആണ്. ജി കെ ഇങ്ങനെ വായിച്ച് റിവൈസ് ചെയ്തു അതും കൺസിസ്റ്റൻസിയാണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് നാൾ പഠിച്ചിട്ട് കുറച്ച് നാൾ എന്തെങ്കിലും കാരണം കൊണ്ട് നമുക്ക് ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരും. അപ്പോൾ നമ്മളിങ്ങനെ വിട്ടു നിൽക്കും. ആ സമയത്തും എന്തെങ്കിലും ഒരു കുറച്ച് സമയമെങ്കിലും എന്തെങ്കിലും പഠിക്കാൻ തോന്നും. നമ്മുടെ ഫാമിലിയിൽ ഉള്ളതാണ് നമുക്ക് പിന്നെ കല്യാണത്തിന് ഫംഗ്ഷൻ ഒക്കെ പോകേണ്ടി വരും. അപ്പം നമുക്ക് പോയിട്ട് വരുമ്പോഴത്തേക്കും അന്നത്തെ ദിവസം പോയി. അപ്പം നമുക്കൊന്നും പഠിച്ചില്ല. എനിക്കങ്ങനെ പഠിച്ചില്ലെങ്കിൽ ഭയങ്കര ഒരു കുറ്റബോധം തോന്നും. അപ്പം ഞാൻ രാത്രി ഇങ്ങനെ അറ്റ്ലീസ്റ്റ് ഒരു പേജെങ്കിലും എന്തെങ്കിലും വാങ്ങിത്തരട്ട് വാങ്ങിക്കാൻ ശ്രമിക്കാറുണ്ട്. നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യും എക്സാം സമയത്ത് പോലും. ചിലപ്പോഴൊക്കെ ഉറക്കം കിടന്നാൽ പോലും വീട്ടിൽ ഉറക്കം വരില്ല. അങ്ങനെയൊക്കെ ചേച്ചിരുന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ തന്നെ ഇങ്ങനെ ആലോചിക്കും, ഞാൻ എന്റെ സ്കൂൾ കാലത്തോ കോളേജ് കാലത്തോ പോലും ഞാൻ ഇങ്ങനെ ഒരുപാട് ഒരിക്കലും പഠിച്ചിട്ടില്ല. പക്ഷെ ജോലി എന്നുള്ളത് എല്ലാവർക്കും അത്യാവശ്യമുള്ള കാര്യമാണ്. അപ്പൊ സാർ ഇങ്ങനെ പറയും, നമുക്കൊരു ആ ഒരു സാറിന്റെ ആ സെന്റൻസ് എപ്പോഴും എന്നെ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് എപ്പോഴും സ്വന്തമായിട്ടൊരു അഡ്രസ്സ് കാണുന്നു സാർ എപ്പോഴും പറയും. അത് ശരിയാണ്. നമ്മള് ആരുടെങ്കിലും വൈഫ് ആരുടെങ്കിലും മകൾ എന്നൊക്കെ പറഞ്ഞായിരിക്കും നമ്മൾ എപ്പോഴും അറിയപ്പെടുന്നത്. അപ്പൊ നമ്മളൊരു ഡെസിഗ്നേഷൻ വെച്ച് ഇങ്ങനെ അറിയപ്പെടുന്നു എന്ന് പറയുന്നതാണ് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ എംപവർമെന്റ് എന്ന് ഞാൻ ഇപ്പൊ വിശ്വസിക്കുന്നു. പിന്നെ നമുക്ക് ജോലി കിട്ടുമ്പോൾ നമ്മളെ തള്ളി പറഞ്ഞവരും നമ്മളെ തിരിച്ചു പറഞ്ഞവരും ഒക്കെ നമ്മളെ കൺഗ്രാജുലേറ്റ് ചെയ്യും. അതിന് സന്തോഷം തോന്നും. കുറ്റം പറഞ്ഞവരൊക്കെ നമ്മള് നശിച്ചു പോകും എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. ഇപ്പൊ കൺഗ്രാജുലേറ്റ് ചെയ്യുമ്പോഴൊക്കെ അപ്പൊ അത് നല്ലൊരു സന്തോഷം തരുന്നൊരു കാര്യം. അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ജോലി എത്രയും വേഗം തന്നെ എല്ലാവരും ഇതുപോലെ എല്ലാവർക്കും ഇതുപോലെ സംസാരിക്കാൻ പറ്റത്തേക്ക് ആശംസിക്കുന്നു.